ഈ ബസ്സിൻ്റെ അകത്തുള്ള സ്പീക്കേഴ്സൊക്കെ ഇളക്കി മാറ്റുന്ന ദൃശ്യമാണ് കാണുന്നത്. ഇതിൻ്റെ ഈ ബസ്സിൻ്റെ ഡ്രൈവറാണ്. അപ്പം എന്ത് പറയുന്നു, ഇത് ഇളക്കി മാറ്റാൻ വിഷമമുണ്ടാ? എന്ത് പറയാം, ചെറിയ വിഷമമൊക്കെ ഉണ്ട്. വിഷമമുണ്ടല്ലേ. ഇതൊക്കെ വെച്ചപ്പോൾ നല്ല സന്തോഷം വരുന്നല്ലേ പോകാൻ വേണ്ടി. ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ച ഫീൽഡാണ് ടൂറിസം ഫീൽഡ്. അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് ബസ്സുകളുടെ പ്രശ്നം തന്നെയാണ്. ടൂറിസ്റ്റ് ബസ് ലോക്ക്ഡൗൺ സമയത്ത് ഓടാൻ കഴിയാത്തത് മൂലം കനത്ത നഷ്ടമാണ് അവർക്ക് സംഭവിച്ചത്. അതിൽ നിന്ന് പതിയെ പതിയെ കരകയറുന്ന മുമ്പ് MUD ഒരു കർക്കശമായ ഒരു നിയമം, അതായത് ഇത്രയും മനോഹരമായിട്ടുള്ള പെയിൻസും ഗ്രാഫിക്സും മാറ്റിയിട്ട് ഒറ്റയടിക്ക് വൈറ്റ് പെയിൻ്റ് അടിക്കുക എന്നുള്ള ഒരു കടുത്തൊരു നിയമം വന്നത് എങ്ങനെ ടൂറിസ്റ്റ് ബസ്സിനെ ബാധിക്കും എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്നേഹം എന്ന ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഉടമയായിട്ട് സംസാരിക്കുകയാണ്. അപ്പം ഈ സ്നേഹം ബസ്സിൻ്റെ ഓണർ നമ്മളെ കൂടെ ഉണ്ട്. നമുക്ക് ചോദിക്കാം, എന്താണ് പേരെന്തുവാണ്? പേര് ഷഹിൻ. സ്ഥലം എവിടെയാണ്? സ്ഥലം ഇവിടെ 16 മൈൽ. 16 മൈലാണ്. അപ്പം ഈ ബസ് എടുത്തിട്ട് എത്ര ആളായി? നമ്മൾ മൊത്തത്തിൽ 2014 തൊട്ടാണ് ഈ പ്രസ്ഥാനം തുടങ്ങുന്നത്. 2014 തൊട്ട് ഇപ്പോൾ ഇതുവരെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരുന്നത്. ഇടയ്ക്ക് വെച്ച് കൊറോണയുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. കൊറോണ സമയത്ത് നിങ്ങൾ എത്രത്തോളം എഫക്റ്റ് ചെയ്തു? കൊറോണ സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന വണ്ടികൾ, ഒരുവിധപ്പെട്ട വണ്ടികളെല്ലാം ജീ ഫോമിലായിരുന്നു. ജീ ഫോമിലാകുമ്പോൾ നമ്മൾ സർക്കാരിന് മാസം 45 അടയ്ക്കുന്ന ടാക്സ് നമുക്ക് അടയ്ക്കേണ്ടി വരുന്നില്ല, അതൊന്ന്. പിന്നെ രണ്ടാമത്, 2 ക്വാർട്ടറോളം സർക്കാർ ടാക്സ് എക്സെപ്ഷൻ ചെയ്ത് തന്നിട്ടുണ്ട്. എന്നാലും ഈ വണ്ടികൾ ഒരേപോലെ കിടന്നിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു എമൗണ്ടാണ് അതിന് വേണ്ടിയിട്ട് ചിലവാകുന്നത്, വണ്ടി പുറത്തിറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ചെറിയ രീതിയിൽ ഒന്ന് വണ്ടികളെല്ലാം ചെറുതായിട്ടൊന്ന് ഓടി വന്നപ്പോഴത്തേക്കാണ് ഇപ്പോഴത്തെ MED ഇങ്ങനത്തെ കുറച്ച് നിയമങ്ങൾ. അപ്പോൾ ഈ ഇത്രയും ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ഗ്രാഫിക്സും അത്രയും ലൈറ്റും സെറ്റിങ്സും വെക്കുന്നത് എന്തുകൊണ്ടാണ്? അതാരുടെയും നിർബന്ധ പ്രകാരമാണോ നിങ്ങൾ വെക്കാൻ നിർബന്ധിത ആകുന്നതാണോ, എങ്ങനെയാണ് അതിൻ്റെ കാര്യം? ലൈറ്റ് വർക്കും സെറ്റ് വർക്കും ചെയ്യണമെന്ന് ഒരു വണ്ടിയുടെ ഓണർമാരും ആഗ്രഹിക്കുന്നില്ല. ഇതിൽ മെയിനായിട്ട് അത് നമ്മൾ നിർബന്ധിതരാവുകയാണ്. കാര്യം ഈ പിള്ളേർ പോകുന്നത് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. 4-5 ദിവസം അവരെ ക്യാമ്പസ് ലൈഫിൽ ഒരു ക്ലൈമാക്സ് ആണ് ഈ ട്രിപ്പ് എന്ന് പറയുന്നത്. കോളേജ് ട്രിപ്പ് ആണെങ്കിലും സ്കൂൾ ട്രിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും. ഓക്കെ. അപ്പോൾ അവരുടെ ഒരു എൻജോയ്മെന്റിന് വേണ്ടി പോകുമ്പോഴത്തേക്ക് വണ്ടിയിൽ അത്യാവശ്യം മാന്യമായിട്ടുള്ള ലൈറ്റ്, മാന്യമായിട്ടുള്ള സൗണ്ട് സിസ്റ്റം, ഇതൊക്കെ അവർ ആഗ്രഹിക്കുന്നത്. ഈ ഫീൽഡിൽ പിടിച്ചിരിക്കണമെങ്കിൽ ഇതൊക്കെ ഉണ്ടായാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മാന്യമായിട്ടുള്ള ഓട്ടം പോലും കിട്ടില്ലല്ലേ. അതെ, മാന്യമായിട്ടുള്ള ഓട്ടങ്ങൾ കിട്ടൂല എന്നുള്ളതല്ല, ഈ എല്ലാ വണ്ടികളും ഇങ്ങനെ ചെയ്യാൻ നിർബന്ധിതരാകുന്നതിൻ്റെ ഒരു കാര്യം, ഈ കുറച്ച് വണ്ടികളിലുണ്ട്, കുറച്ച് വണ്ടികളില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ഈ ബാക്കിയുള്ള എല്ലാ വണ്ടിയുടെ ഓണർമാരും ഇത് ചെയ്യാൻ നിർബന്ധിതരാവുകയാണ്. അപ്പൊ എല്ലാ വണ്ടിയിലും ഒരേപോലെ ആണെന്നുണ്ടെങ്കിൽ വലിയ വിഷയം വരുന്നില്ല. പിന്നെ പിള്ളേർ എൻജോയ്മെന്റിന് വേണ്ടി പോകുമ്പോഴത്തേക്ക് അവർക്ക് മാന്യമായിട്ടുള്ള സെറ്റ് വർക്കും ലൈറ്റ് വർക്കും എല്ലാം അവർക്ക് ഉണ്ടെങ്കിലേ പറ്റൂ. കാര്യം അടിച്ചു പൊളിക്കാൻ വേണ്ടി പോകുന്നതാണ് അവരെ. ക്യാമ്പസ് ലൈഫിന്റെ ക്ലൈമാക്സ് ആണ് അവർ ട്രിപ്പായിട്ട് പോകുന്നത്. അപ്പം എന്തായാലും അവർക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് അവർ നോക്കുന്ന ഏറ്റവും നല്ല ബസ്സാണ് നോക്കുന്നത്. അപ്പൊ ബസ്സിൽ അത്യാവശ്യം ഫിറ്റിംഗ്സും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതൊരു ഓളമായിട്ട് അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ബസ്സിലേക്ക് ഇങ്ങനെ ചെയ്യുന്നത്. അതിപ്പോൾ എല്ലാ വണ്ടിയിലും ഒരുപോലെ ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇപ്പോൾ MED നിലവിലെ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ 4 എണ്ണമാണ്. 1 സെറ്റ് വർക്ക്, ലൈറ്റ് വർക്ക്, 3rd കളർ കോഡ്, 4th സ്പീഡ്. ഈ 4 കാര്യങ്ങളാണ് അവർ മെയിനായിട്ട് പറയുന്നത്. ഇതിൽ സെറ്റ് വർക്കും ലൈറ്റ് വർക്കും ഓക്കെ. ഇപ്പോൾ കേരളത്തിനകത്തുള്ള ഒരു വണ്ടിയിലും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുവിധം മാന്യമായിട്ട് വലിയ കുഴപ്പമില്ല. മാന്യമായിട്ടുള്ള സെറ്റ് വർക്കും ലൈറ്റ് വർക്കും വെച്ചിട്ട് പോവാം. അതിൽ മൂന്നാമതായിട്ട് പറയുന്ന വിഷയം കളർ കോഡാണ്. ഈ എല്ലാ വണ്ടിയും ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് നമുക്ക് നാളെ തൊട്ട് വണ്ടി വെളിയിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ വൈറ്റ് പെയിന്റ് അടിച്ചാൽ മാത്രമേ വണ്ടി റോഡിലോട്ട് ഇറങ്ങാവൂ എന്ന് പറഞ്ഞൊരു നിയമം. അതിനെതിരെയാണ് നമ്മൾ കൂടുതലായിട്ട് പ്രതികരിക്കുന്നത്. ഓക്കെ ഓക്കെ. ഈ കളർ, ഇത്രയും ഗ്രാഫിക്സും ഈ പെയിന്റ് ഒക്കെ വെച്ച് ഈ കളർ മാറ്റുന്നതിന്റെ ബുദ്ധിമുട്ട് എന്ന് പറയാമോ? ശരിക്കും ഇതിന്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ, ഒരു വണ്ടി ഇവിടെ വെറുതെ കിടക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ടാക്സ് സർക്കാരിന് കൊടുക്കുന്ന ടാക്സ് ഇനത്തിൽ മാത്രം ഒരു ദിവസം 500 വെച്ച് നമ്മൾ മാറണം. സർക്കാരിന് കൊടുക്കുന്ന ടാക്സ് ഇനത്തിൽ മാത്രം ഒരു വണ്ടി ഒരു ദിവസം 500 വെച്ച് മാറ്റണം. പിന്നെ അതുപോലെ ഇപ്പം ഈ അങ്ങനെ ഈ വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റി ഈ പെയിൻറ്, ഈ കാണുന്ന ഈ ചുവപ്പ് പെയിൻറ് അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ വേറെ ഗ്രാഫിക്സ് ഉള്ള വണ്ടികളിലൊക്കെ അത് മാറണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും 1 മാസം വർക്ക്ഷോപ്പിൽ കിടക്കണം. ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെ, നമ്മൾ ട്രിവാൻഡ്രത്തുള്ളതുകൊണ്ട് ട്രിവാൻഡ്രം ജില്ലയിൽ 3-4 വർക്ക്ഷോപ്പ് മാത്രമേ ഉള്ളൂ നല്ല രീതിക്ക് പെയിൻറ് അടിച്ചിറങ്ങുന്നത്. നമുക്ക് ടൂറിസ്റ്റ് ബസ്സാണ്, അപ്പോൾ ഇത് ആഡംബരം ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി പെയിൻറ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കുറച്ച് വർക്ക്ഷോപ്പുകളാണുള്ളത്. അപ്പോൾ ഈ കാണുന്ന വണ്ടികളെല്ലാം കൂടെ കൊണ്ടുവന്ന ഒരു വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോൾ അവിടെയും സമയമെടുക്കും. ഇത്രയും വണ്ടികൾ അവിടെയാണ് കൊണ്ട് ചെല്ലുന്നത്. അപ്പോൾ അവരും സീനിയാരിറ്റിക്ക് അനുസരിച്ച് മാത്രമേ പെയിൻറ് അടിക്കാൻ വേണ്ടി അവർ തയ്യാറുള്ളൂ. അപ്പോൾ അത്രയും ദിവസം നമ്മൾ വണ്ടി അവിടെ വെറുതെ ഇട്ടേക്കണം. ആ വെറുതെ ഇട്ടേക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം സർക്കാരിന് കൊടുക്കുന്ന ടാക്സ് ഇനത്തിൽ മാത്രമേ നമുക്ക് 500 വെച്ച് ആവുന്നുണ്ട്. ഒരു അതും നഷ്ടം തന്നെയാണ്. അതും നഷ്ടം തന്നെയാണ്. പിന്നെ പോരാത്തതിന് ക്ഷേമനിധി വരുന്നുണ്ട്, പിന്നെ ഇൻഷുറൻസ് വരുന്നുണ്ട്. ഇൻഷുറൻസ് ഒരു വർഷത്തിൽ വരുന്ന 90,000 രൂപയാണ് ഇൻഷുറൻസ് മാത്രം വരുന്നത്, ഭീമമായ തുകയാണ്. പിന്നെ എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് ഉണ്ട്. അപ്പൊ ഫിനാൻസ് മന്ത് ആകുമ്പോഴത്തേക്ക് ബാങ്കുകാർക്ക് എന്തായാലും അടച്ചു കൊടുത്താലേ പറ്റത്തുള്ളൂ. അപ്പൊ അത്രയും നഷ്ടങ്ങളാണ് ഇതിൽ വരുന്നത്.
ഒരു വണ്ടി പെയിന്റ് അടിച്ചിറങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് പെയിന്റ് അടിച്ചിറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 1.5-1 ലക്ഷം രൂപ വരെ 1 ലക്ഷം രൂപ ഈ വണ്ടി പെയിന്റ് അടിച്ചിറങ്ങണം മാത്രം അതിന് മാത്രം ചിലവ് വരും. ഓക്കെ ഓക്കെ. ഇപ്പൊ ഈ കാണുന്ന ഈ ഇപ്പൊ ചുവപ്പ് കളറാണ് ഇപ്പൊ ഇതിൽ കിടക്കുന്നത്. ഇപ്പൊ ഈ ചുവപ്പ് കളർ ഫുള്ള് റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിന്റെ വേറെ അണ്ടർ കോട്ടിംഗ് ഒക്കെ അടിച്ച് പിന്നെ അതിനുശേഷമാണ് വൈറ്റ് പെയിന്റ് അടിക്കുന്നത്. വൈറ്റ് പെയിന്റ് പിന്നെ അതിൽ വേറെ അവർ അനുശാസിക്കുന്ന രണ്ട് ലൈൻ ഉണ്ട്. ആ രണ്ട് ലൈനും കൂടെ ഇടണം. അപ്പൊ അത് തന്നെ എങ്ങനെ പോയാലും ഒരു മാസത്തോളം എടുക്കും വണ്ടി വർക്ക്ഷോപ്പിൽ മാത്രം. അപ്പൊ ഈ എടുത്ത് വെച്ചേക്കുന്ന ഓട്ടങ്ങളെല്ലാം നമുക്ക് ഓടാനും പറ്റൂല, അല്ലെങ്കിൽ വേറെ വണ്ടി വരാം എന്ന് കാണിച്ചാണ് ഓട്ടങ്ങൾ എടുക്കുന്നത്. വണ്ടിയുടെ സെറ്റിംഗ്സും കാര്യങ്ങളും കാണിച്ചിട്ടാണ് ഒരു ഓട്ടം വിളിക്കുന്നത്. അപ്പൊ സെറ്റിംഗ്സിന്റെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ല. കാര്യം എല്ലാ വണ്ടി ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കും അത് വലിയ വിഷയമില്ല. മാന്യമായിട്ടുള്ള അത്യാവശ്യം മാന്യമായിട്ടുള്ള ചെറിയ രീതിയിലുള്ള സൗണ്ടും ചെറിയ രീതിയിലുള്ള ലൈറ്റ് വർക്കുകളും മാത്രം മതിയാവും. പിന്നെ ടി വി ഒക്കെ അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതിയാവും. എല്ലാ വണ്ടി ഒരുപോലെ ആവില്ല. കളർ കോഡിന്റെ ആണ് മെയിൻ വിഷയം. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വിളിച്ചിട്ട് വണ്ടി നാളെ തൊട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വൈറ്റ് പെയിന്റ് ഉണ്ടെങ്കിലേ നമുക്ക് വണ്ടി വെളിയിൽ ഇറക്കാൻ പറ്റും. വണ്ടി വെളിയിൽ കണ്ടു കഴിഞ്ഞാൽ ചെറിയ ഫൈനൊന്നുമല്ല. ഇമ്മീഡി അവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അങ്ങനെയാണ്, ഒരു ദിവസം ഇത്ര വണ്ടി പിടിച്ചിരിക്കണം, ഇത്ര വണ്ടിയുടെ സി എഫ് ക്യാൻസൽ ചെയ്തിരിക്കണം, 1 ലക്ഷം രൂപ ഇന്ന് കളക്ഷൻ വരണം എന്നുള്ള രീതിക്കാണ് അവർക്കും കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. അപ്പൊ അവരതിനനുസരിച്ച് ഒരു വണ്ടിക്ക് ഒരു പ്രാവശ്യം ഫൈൻ അടിച്ചു കഴിഞ്ഞാലും പിന്നെയും പിന്നെ അവർ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി പിടിക്കുകയാണ്. ഒരു ദാക്ഷണ്യം ഇല്ലാതെ വണ്ടി പിടിച്ച് 10,000, 15,000, 20,000 രൂപയാണ് ഫൈൻ അടിക്കുന്നത്. പിന്നെ അതുപോലെ വണ്ടിയുടെ സി എഫ് ക്യാൻസൽ, സി എഫ് ക്യാൻസൽ ചെയ്തിട്ട് രണ്ടാമത് സി എഫിന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനും ഒരുപാട് എക്സ്പെൻസ് തന്നെയാണ്. പിന്നെ നമ്മുടെ ഒരു വണ്ടിയുണ്ട്, ഈ പറയുന്ന കളർ കോഡും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം അടിച്ചൊരു വണ്ടിയാണ്. അതിന് കഴിഞ്ഞ ദിവസം കൊല്ലം ഓട്ടം പോയപ്പോഴത്തേക്ക് അവർ മൊത്തത്തിൽ കണ്ടപ്പോൾ വണ്ടി എനിക്കകത്ത് വേറെ ഇല്ല, സെറ്റ് വർക്കില്ല, ലൈറ്റ് വർക്കില്ല, ഒന്നുമില്ല, കളർ കോഡുണ്ട്, എല്ലാം ഉണ്ട്. അവർ അത് നോക്കിയിട്ട് അവരെന്ത് ചെയ്ത് വേറെ ഒന്നിനും ഫൈൻ അടിക്കാനില്ലാത്തതുകൊണ്ട് എന്നാൽ ഒരു സീറ്റ് ബെൽറ്റിന് ഒരു 500 രൂപ ഫൈൻ അടിക്കുക. അങ്ങനെ അവർക്ക് എന്തെങ്കിലും ഒരു റീസൺ വേണ്ടിയിട്ട് ഫൈൻ അടിച്ച് തരികയാണ്. കാര്യം മാക്സിമം ഈ പ്രസ്ഥാനത്തെ തകർക്കുക എന്നുള്ളൊരു ഗൂഢ ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് നമുക്ക് ഈ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഓണർമാരെല്ലാവരും വിചാരിക്കുന്നത്. കാര്യം ഈ ഫീൽഡ് നശിച്ചാൽ മാത്രമേ വേറെ പലർക്കും മുകളിലോട്ട് കയറി വരാൻ കഴിയൂ. ഓക്കെ ഓക്കെ. അപ്പോൾ ആ ഒരു രീതിക്ക് അങ്ങനെ എന്തോ ഒരു ഗൂഢമായ ലക്ഷ്യം ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ വരും ദിവസങ്ങളിൽ നമുക്ക് എന്താണെന്നുള്ളത് കാത്തിരുന്ന് അറിയേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഈ ഒരു ഫീൽഡിനെ ഇത്ര രീതിക്ക് അടിച്ചമർത്തി ഇതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം അങ്ങനെയുള്ള നിയമങ്ങളാണ് ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കളർ കോഡ് നമുക്ക് ശരിക്കും ഈ വൈറ്റ് ഈ ഇത്രയും ഗ്രാഫിക്സും കളറിക്സും മാറി വൈറ്റ് പെയിൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് സുരക്ഷയ്ക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവോ? സുരക്ഷയ്ക്ക് പ്രത്യേകിച്ച് നോക്കിയിട്ട് ഒരു ഗുണവും കാണുന്നില്ല. ഇപ്പോൾ KSRTC നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ബസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ജോസ് കോഡ് പരസ്യം, ഓരോ സ്ഥാപനത്തിൻ്റെ പേരെടുത്ത് പറയുന്നതല്ലേ, ഓരോ പരസ്യങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ജംഗിൾ സവാരി എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട്, അതിനകത്ത് ഫുള്ള് മറ്റേ പുലിയുടെയും കടുവയുടെയും ഒക്കെ ഗ്രാഫിക്സ് ഒക്കെ വെച്ചാണ് പോകുന്നത്. ഇവർ മെയിനായിട്ട് പറയുന്ന കാരണം ഈ വണ്ടി എതിരെ വരുമ്പോഴത്തേക്ക് എതിരെ കാറിലോ ബൈക്കിലോ ഒക്കെ വരുന്ന ആൾക്കാരുടെ ശ്രദ്ധ മാറിപ്പോകും എന്നുള്ളതാണ് അവർ പറയുന്നത്. അതൊരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു തീരുമാനം ആയിട്ട് തോന്നുന്നില്ല. പിന്നെ ഇതുപോലെ മാന്യമായിട്ടുള്ള ഗ്രാഫിക്സ്, മാന്യമായിട്ടുള്ള പെയിൻ്റ് ആണ്, ഇതിലൊന്നും ഓവർ ഗ്രാഫിക്സും കാര്യങ്ങളൊന്നും ഇല്ല. ഇതും ഉൾപ്പെടെ മാറണമെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ ഇത് മൊത്തത്തിൽ ഈ ഫീൽഡിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ഇവർ പറയുന്ന വേറൊരു വിഷയം നമ്മുടെ സ്പീഡിൻ്റെ കാര്യമാണ്. സ്പീഡിൻ്റെ കാര്യം അവർ പറയുന്നത് 60 മൈൽ സ്പീഡിൽ മാത്രമേ വണ്ടി ഓടാവൂ എന്നുള്ളതാണ്. നമ്മൾ ഇവിടുന്ന് ലോങ് ട്രിപ്പുകളാണ് ഏറ്റവും കൂടുതലും പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഊട്ടി പോകാനോ വയനാട് പോകാനോ കൊടൈക്കനാലൊക്കെ പോകാനോ 60 മൈൽ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഏത് സമയത്തായിരിക്കും നമ്മളിവിടെ എത്തുന്നത്? ഓക്കെ ഓക്കെ. അതുപോലെ നിങ്ങൾ തന്നെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, KSRTC മിന്നലിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, സ്വിഫ്റ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അതിൽ വീഡിയോ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണുമ്പോൾ അവർ 100, 110, 120 മൈൽ സ്പീഡിലാണ് അവർ പോകുന്നത്. ഇപ്പൊ തന്നെ KSRTC സ്വിഫ്റ്റിന് 110 മൈൽ സ്പീഡിൽ ഓടാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അതുപോലെ മിന്നൽ പോകുന്നത് 100-100 മേളിലാണ് മിന്നൽ പോകുന്നത്. അപ്പൊ അതിന് അതും ബസ്സാണ്, അതും ഈ യാത്രക്കാരെ കൊണ്ടുപോകുന്ന വണ്ടികളാണ്. എല്ലാവർക്കും ഒരുപോലത്തെ നിയമം വരുന്നില്ല. KSRTC അഡ്വർടൈസ്മെന്റ് വേണ്ടി സൈഡിൽ ഗ്രാഫിക്സ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്പീഡ് വരുമ്പോഴത്തേക്ക് അത് 100 മേലെ സ്പീഡുണ്ട്. പക്ഷേ ഈ ടൂറിസ്റ്റ് ഇതിനെ മാത്രം മെയിനായിട്ട് മുന്നിൽ നിർത്തിക്കൊണ്ട് അവർ ഒരു ഇതിനെ നശിപ്പിക്കുക, ഇതിനെ ക്രൂശിക്കുക എന്നുള്ള രീതിക്കാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബസ്സിന്റെ അകത്തുള്ള സ്പീക്കേഴ്സൊക്കെ ഇളക്കി മാറ്റുന്ന ദൃശ്യമാണ് കാണുന്നത്. ഇതിന്റെ ഈ ബസ്സിന്റെ ഡ്രൈവറാണ്. അപ്പൊ എന്ത് പറയുന്നു, ഇത് ഇളക്കി മാറ്റുമ്പോൾ വിഷമമുണ്ടാ? എന്ത് പറയാ, ചെറിയ വിഷമമൊക്കെ. വിഷമമുണ്ടല്ലേ. ഇതൊക്കെ വെച്ചപ്പോ നല്ല സന്തോഷം വരുന്നല്ലേ പോവാൻ വേണ്ടി. നമ്മളീ ഇത്ര ഈ സെറ്റൊക്കെ വെച്ചിങ്ങനെ പോകുമ്പോഴേ എന്തെങ്കിലും ഡ്രൈവിങ്ങിന് എന്തെങ്കിലും അശ്രദ്ധ തോന്നുന്നുണ്ടോ? ഇല്ല, നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല. നമ്മൾ ഡ്രൈവിംഗ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ സൗണ്ട് ഉണ്ടെന്നും പറഞ്ഞാൽ അങ്ങനെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അവര് നമ്മളിപ്പോ ആരാണ് യാത്രക്കാർ, അവരെ എൻജോയ്മെന്റ് ചെയ്യണമെങ്കിൽ അവര് അങ്ങനെ പോവുകയുള്ളു. നമ്മള് നമ്മളെ കാര്യം നോക്കി, അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ശരി. ബസ്സിന്റെ ഇന്റീരിയറാണ് ഈ കാണുന്നത്. ഈ ഇതിനകത്തുള്ള ലൈറ്റ്സുകളും എക്സ്ട്രാ ഫിറ്റിംഗ്സും സ്പീക്കേഴ്സും എല്ലാം
ഇളക്കി മാറ്റി എം വി യുടെ നിയമം അനുസരിച്ച് ഒരുപാട് പൈസ മുടക്കി ചെയ്ത കാര്യങ്ങളെല്ലാം ഇളക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണിക്കുന്നത്. കുറേ കാര്യങ്ങളൊക്കെ ഇളക്കി മാറ്റിയിട്ടുണ്ട് ഇന്ന് ഇളക്കി കാരണം ഇത്രയും വലിയൊരു ഭീമമായ നഷ്ടമാണ് ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത്. എല്ലാം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം ചെയ്ത കാര്യങ്ങളാണ്. സ്നേഹത്തിൻ്റെ മറ്റൊരു ബസ് ഇവരെ പൂർണ്ണമായിട്ട് എം വി ഡിയുടെ ആ നിയമം അനുസരിച്ച് കളർ മാറ്റിയിട്ടുള്ള ദൃശ്യമാണ് കാണുന്നത്. വൈറ്റാക്കി ഉള്ള ദൃശ്യമാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഓണർ അതിനെക്കുറിച്ച് പറയും. ഇതിപ്പം പൂർണ്ണമായിട്ട് എൻ്റെ കളറൊക്കെ മാറ്റിയോ? എൻ്റെ കളർ മാറ്റി. ഇത് കഴിഞ്ഞ 3 മാസം മുന്നേ ആയിരുന്നു ഇതിൻ്റെ CF. അപ്പൊ ആ CFന്റെ ടൈമിൽ ഇതിനെ ഫുള്ള് വൈറ്റ് അടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ CF കിട്ടുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ ആ നിയമം നിലവിലുണ്ട്. അങ്ങനെ ഒരു നിയമം ഓരോ വണ്ടിയും CFനുസരിച്ച് വൈറ്റ് പെയിന്റ് അടിച്ച് മാറ്റാം എന്നുള്ളതാണ് എന്റെ നിലവിലത്തെ നിയമം. അപ്പൊ അങ്ങനെ ഇത് 3 മാസം മുന്നേ ഇതിന്റെ CF ആയിരുന്നു. അപ്പൊ ആ CFന്റെ സമയത്ത് ഫുള്ള് വൈറ്റ് പെയിന്റ് അടിച്ച് ഇവർ ഈ അനുശാസിക്കുന്ന രീതിയിലുള്ള കളർ കോഡും ഈ ഒരു ലൈനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് ടെസ്റ്റിന് വേണ്ടി ഹാജരാക്കി ഫിറ്റ്നസ് പാസ്സായ വണ്ടിയാണ്. ഈ വണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒരു സെറ്റില്ല, ലൈറ്റ് വർക്കില്ല, ഒരു കാര്യങ്ങളുമില്ല. പക്ഷെ ഇത് കൊല്ലത്ത് പോയപ്പോഴത്തേക്ക് ഒരു കാര്യം അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് 500 രൂപ ഫൈൻ സീറ്റ് ബെൽറ്റിന് വേണ്ടിയിട്ട് ഈ വണ്ടിയാണ് പിടിച്ചത്. ഇതിൽ വേറെ പ്രത്യേകിച്ച് പ്രശ്നമില്ല, വേറെ എക്സ്ട്രാ ഫിറ്റിംഗ്സോ വേറെ ഗ്രാഫിക്സോ ഒന്നുമില്ല. ഈ വണ്ടി ഇനി പുറത്ത് ഒന്നുകൂടെ ഇറങ്ങി കഴിഞ്ഞാലും ഇവർ പിന്നെയും പിടിച്ച് ഫൈൻ അടിക്കും. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പൊ നിലവിൽ ഈ ടൂറിസ്റ്റ് ബസ്സിലുള്ള കേരളത്തിൽ അങ്ങോട്ടും. അപ്പൊ ഈ കടുത്ത നിയമത്തിനെതിരെ നിങ്ങൾ ടൂറിസ്റ്റ് ബസ് അസോസിയേഷന്റെ നിങ്ങൾ ഉന്നയിക്കുന്ന മെയിൻ ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന ആവശ്യങ്ങൾ, ഒന്ന്, അനാവശ്യമായിട്ടുള്ള MVD ചെക്കിംഗ് ഒഴിവാക്കുക. വെറുതെ ആവശ്യമില്ലാതെ 1,000, 10,000, 20,000 ഒക്കെ വെച്ച് തരുന്ന രീതിയിലുള്ള ഫൈനുകൾ ഒഴിവാക്കുക. രണ്ടാമത്തത് നമുക്ക് കളർ കോഡ് അടിക്കാനും സാവകാശം. അടുത്ത ടെസ്റ്റിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് കളർ കോഡ് അടിച്ച് കാണിക്കും. ഓരോ വണ്ടി അടുത്ത ടെസ്റ്റിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് കളർ കോഡ് അടിച്ച് കാണിക്കും. ആ രീതിയിൽ അതിന് സാവകാശം തരുക. മൂന്നാമത്തെ മാന്യമായിട്ടുള്ള സെറ്റും ലൈറ്റും TV വെച്ച് ഓടാനുള്ള അനുവാദം. നാലാമതായിട്ട് സ്പീഡ് ലിമിറ്റ് ഏറ്റവും കുറഞ്ഞ നമുക്ക് 80 എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഓടിയെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആവശ്യങ്ങൾ. ഒരു കേരളത്തിനകത്ത് ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് ഒരു രീതിയിലും ഇല്ലാത്തൊരു സഡൻ ആക്ഷനാണ് ഇതിനെതിരെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ മാന്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇളവുകൾ നമുക്ക് തരിക. പെട്ടെന്നൊരു മാറ്റം വരുത്താതെ പയ്യെ ക്രമേണ മാറ്റം വരുത്തുന്ന രീതിയിലാക്കി തരിക. കേരളത്തിൽ ഒരുപാട് ജീവനക്കാരുള്ള ഒരുപാട് പേരുടെ ജീവിത മാർഗമായ ഈ ടൂറിസ്റ്റ് ബസ് മേഖല കടുത്ത ഇതുപോലത്തെ നിയമ നടപടികൾ ഒഴിവാക്കി എല്ലാവർക്കും തുല്യമായിട്ടുള്ള അംഗീകരിക്കപ്പെടുന്ന നിയമങ്ങൾ MED കൊണ്ടുവരണമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അങ്ങനെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.